സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി എന്നത് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തിലാണ്. വിശ്വാസ പ്രമാണത്തിന്റെ സൂക്ഷ്മാംശങ്ങളും വിശദ വിവരങ്ങളും ഒരുപക്ഷെ ലോകത്തിന് മനസ്സിലായെന്ന് വരില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് താല്പര്യം കാണിക്കില്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ പ്രവൃത്തിയും ജീവിതശൈലിയുമെല്ലാം ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ശ്രീഹ തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ സാരാംശവും ഇതുതന്നെയാണ്. തീത്തോസ് 2. വൈജാത്യവും ക്രൈസ്തവ വിരുദ്ധവുമായ സാഹചര്യങ്ങളിൽ പോലും ക്രിസ്തീയത എങ്ങനെ നിലകൊള്ളണം, എങ്ങനെ ക്രിസ്ത്യാനികൾ നടക്കണം എന്നൊരു ദർശനമുണ്ട് ഇതിൽ. ലോകത്തിലായിരിക്കെ ലോകത്തിൻ്റെ അല്ലാത്ത വിധം, അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതശൈലി. അക്കാലത്തെ ഗ്രീക്കോ റോമൻ വ്യവസ്ഥിതിയിലെ പരമ്പരാഗത കുടുംബ ക്രമീകരണങ്ങളുടെ ഭാഷയിൽ ഒയ്ക്കോണോമിയ ശ്രീഹ ഓരോ വിഭാഗക്കാരെയും പഠിപ്പിക്കുകയാണ്. എഫേസിയർ, കൊളോസിയർ, 1 പത്രോസ് മുതലായ ലേഖനങ്ങളിൽ കാണുന്ന കുടുംബ ക്രമീകരണം ഹൗസ് ചാഫെൽ എന്ന ഗണത്തിൽപ്പെടുന്നൊരു പാഠഭാഗമാണിത്. കുടുംബം സമൂഹത്തിൻ്റെ ചെറുപതിപ്പും അവിഭാജ്യ ഘടകവുമാണ് എന്ന നിലപാട് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ കുടുംബങ്ങളെ പരിഗണിച്ചു പോരുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിരുന്നത്. സഭാ ദൈവഭവനമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഗാർഹിക സഭയാണ് ഭവനം എന്നൊരു കാഴ്ചപ്പാടും ഉയർന്നു വരുന്നുണ്ട് ഇവിടെ. ദൈവഭവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ ലേഖനങ്ങൾ കുടുംബങ്ങളുടെ യഥാർത്ഥ ദൈവിക സ്വഭാവം അങ്ങനെ ഉറപ്പിച്ചു തരികയാണ്. ദൈവരാജ്യ ഘടകങ്ങളാണ് കുടുംബങ്ങൾ. ലോകക്രമവുമായി സംവദിക്കുമ്പോൾ, ഇടപെടുമ്പോൾ ദൈവഹിതത്തിന് പരമമായ പ്രാധാന്യം കൽപ്പിക്കണം എന്നത് അലംഘനീയമായ ഒരു കൽപ്പനയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്തീയ ഭരണക്രമങ്ങളും കുടുംബക്രമങ്ങളും അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. കൃപ പ്രത്യക്ഷമായി എന്നൊരു വിശേഷപ്പെട്ട പ്രയോഗം ഇവിടെ ശ്രീഹ കുറിക്കുന്നുണ്ട്. ദൈവരാജ്യം എന്നത് ഒരു അമൂർത്തമായ അനുഭവമല്ല, അത് ചരിത്രപരമായി ആവിഷ്കരിക്കപ്പെടുന്ന ഒന്നാണ്. ദൈവസാക്ഷാത്കാരം നമുക്ക് സ്പൃശ്യവും അനുഭവവേദ്യവുമായ തലത്തിൽ തന്നെ, ഇതാണ് ക്രിസ്തുവാനുഭവം. നമ്മെ പൊതുജീവൻ എന്തെന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു ഇപ്രകാരം ആഗതനായി. ക്രിസ്തുനാഥൻ്റെ ബലിയുടെ ആഴവും ഇതാണ്. ഇന്ന് സങ്കീർത്തനം 37, ലോകത്തിൻ്റെ മുൻപിൽ പതറാതെ, പേടിച്ചറയ്ക്കാതെ, വെറുതെ മനസ്സുലയ്ക്കാതെ, അസൂയയാൽ കലുഷിതമാകാതെ, ദൈവകൃപയിൽ ക്ഷമയോടും പ്രത്യാശയോടും കൂടെ കാത്തിരിക്കാനായി നമ്മെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. സുവിശേഷമാകട്ടെ ലൂക്കാ 17 മുതൽ, സ്വന്തം ഇഷ്ടങ്ങളല്ല ദൈവികാധ്വാനം കൈമുതലാക്കിയ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള കൃതജ്ഞതയാണ് പ്രധാനമായി കാണപ്പെടുന്നത്. നാം എത്രയൊക്കെ അധ്വാനിച്ചാലും അതൊക്കെയും നാം ചെയ്യേണ്ടവ മാത്രമാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. അതൊന്നും ദൈവത്തിന് നാം ചെയ്തു കൊടുക്കുന്ന ഔദാര്യങ്ങളെയല്ല. അപ്രകാരം നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിനായി ക്ഷമാപൂർവം പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നതാണ് ഈ പ്രമാണം.